സാമുദായിക സംഘർഷത്തിന് ശ്രമമുണ്ടാകുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ് നഗരത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. രാത്രി വൈകിയും പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തിൽ വർഗീയ അസ്വസ്ഥത ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് പോലീസ് നടപടി. രാത്രി വൈകി പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ 10:30 അടയ്ക്കണമെന്ന് വ്യാപാരികൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ വാഹന പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് രാത്രി 8 മണി മുതൽ തന്നെ നിയന്ത്രണമുണ്ട്. കർശന പരിശോധനയ്ക്ക് ശേഷം മാത്രമേ രാത്രി 8 മണിക്ക് ശേഷം ഇരുചക്ര വാഹനങ്ങൾ നഗരത്തിൽ ഓടാൻ അനുവദിക്കുന്നുള്ളൂ. SI മുതൽ SP വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രാത്രികാലങ്ങളിൽ പട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. തിയേറ്ററിൽ സിനിമ വരെ ഞങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ പോവുക. അത് ഒരു നിയമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള നിയമപാലകന്മാർക്ക് ജനഹിതത്തിനനുസരിച്ച് ജനക്ഷേമത്തിനനുസരിച്ച് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില നിയന്ത്രണങ്ങൾ എഴുതപ്പെടാത്ത നിയമമാണത് കൊണ്ടുവരാം. കഴിഞ്ഞ ആഴ്ച നഗരത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ രാത്രി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സാമുദായിക സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ കേസിലെ പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടാൻ കഴിഞ്ഞതിനാൽ അക്രമം വ്യാപിക്കാതെ തടയാൻ പോലീസിന് കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.